ഇനി ഒരു ഇലക്ഷൻ സമയം വരാണ്. തൃശ്ശൂർ മത്സരിക്കുന്നത് സുരേഷ് ഗോപി സാറും. അപ്പൊ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ ജയിക്കോ ഇല്ലേ എന്ന് നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. വരുവാണല്ലോ, അപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി സാറാ മത്സരിക്കുന്നത്. അപ്പം സാർ വിജയിക്കാൻ ചാൻസ് ഉണ്ടോ? സാറ് വിജയിക്കാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിന്റെ ഒരു പാർട്ടി ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വിജയിക്കാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. അല്ല, ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? കേരളത്തിലെ ഭരണം മുന്നത്തേനെക്കാട്ടി മോശമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ബിജെപി വരുമെന്ന് തോന്നുന്നുണ്ടോ? BJP വന്നാലും വലിയ മെച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം അതായത് മുന്നേ പിണറായി സർക്കാർ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ രണ്ടാമത് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെയും സെയിം സർക്കാരായപ്പോൾ കുറച്ച് കൂടെ മോശമായി എന്നാണ് തോന്നുന്നത്. പുള്ളി വിജയിക്കാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും? പുള്ളി ഒരു നടൻ എന്ന രീതിയിൽ പുള്ളി നല്ല ആക്ടറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞോട്ട് പുള്ളിക്കൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള യാതൊരു വിധ യോഗ്യതയും ഞാൻ കാണുന്നില്ല. പുള്ളി ഇപ്പൊ ഈ അടുത്ത പുള്ളിയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്ന കുറെ വാർത്തകൾ, പുള്ളി കുറെ കോമാളിത്തരം കാണിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൊരു സ്ക്രിപ്റ്റ് ബേസ്ഡ് സിനിമയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ആ ഒരു സാധനം പഠിച്ചിട്ട് സിനിമയിൽ ചെയ്യുന്ന പോലെ സിനിമ അല്ല പൊളിറ്റിക്സ്, മനസ്സിലാണ്. ഇത്രേ ഉള്ളൂ. ആള് ജയിക്കണം എന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. ആളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയല്ല, പുള്ളിയോടുള്ള വെറുപ്പം അങ്ങനെ ഒന്നും അല്ല. പുള്ളിക്ക് അതിനുള്ളൊരു യോഗ്യത ഞാൻ കാണുന്നില്ല. അവിടെ TN പ്രതാപനായിരുന്നു. അവിടെ നേരത്തെ ജയിച്ചിരുന്നു. അയാൾ ധീവര സമുദായത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ ഈ തവണ അയാൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുക. ധീവര സമുദായത്തിൻ്റെ ഓരോ വോട്ട് പോലും ആ ഇന്നത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ വോട്ട് മൊത്തം സുരേഷ് ഗോപിക്ക് മറിയും. കാരണമാണ് ഈ പ്രതാപനെയും ഞാൻ നന്നായിട്ട് അറിയുന്നു. അയാൾ വാടാനപ്പള്ളിയാണ്. അപ്പോൾ എൻ്റെ കണക്കൂടലതാണ്. സുരേഷ് ഗോപി സാർ ജയിക്കുന്നു? തീർച്ചയായിട്ടും ജയിക്കും. സാധ്യത കാണും, ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും? അത് ജനമുന്നണിയുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്, കൂടുതലുണ്ട്. ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെടുന്നുണ്ടോ? തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? അത് പാർട്ടികളല്ല, ഓരോ വ്യക്തികൾക്കും ഓരോ ഇതുണ്ടല്ലോ. ഭരണാധികാരികളും അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമുക്കത് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇനി നിലവിൽ ഏത് ഭരണം വരണം എന്നാണ് ആഗ്രഹം? മോദിയുടെ ഭരണം വരണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടായിരിക്കും? നല്ല ഭരണമാണ്, നല്ല ഭരണമാണ്. അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മോദി ഭരണം. അതുകൊണ്ടാണ് കേരളത്തിലും വരണം എന്നാണ് ഉടനെ നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഗോപിക്ക് വിജയ ജയിക്കാൻ വേണ്ടി പലതും ചെയ്യും. എനിക്ക് എൻ്റെ അടുത്ത് കഴിഞ്ഞ തീരെ ഒന്ന് സുരേഷ് ഗോപി ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഒന്ന് ടിക്കറ്റ് എടുത്ത് എനിക്ക് തരാൻ വേണ്ടിയാണ്. അതൊരു ഒരു സ്വാഭാവികമാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും പറഞ്ഞില്ല, അത് വേറെ കാര്യം. അല്ല, അദ്ദേഹം സഹായിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേരെ. സഹായിക്കപ്പെട്ടവനെ നോക്കി സഹായിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഏത് പാർട്ടിക്കാരായാലും പാവപ്പെട്ടവനെ നോക്കി സഹായിച്ച അവർ എന്നും നിലനിന്ന് എന്നെ പോകും, മനസ്സിലായോ മോളെ? നമ്മൾ BPL കാർഡ് മതി, റേഷൻ ആശുപത്രി ചെല്ലട്ട്, അവിടെ ഒരു ഇതുമില്ല, വെളിയിൽ കൊണ്ടുപോകുന്നു പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിറ്റാവോ, അവിടെ ഉള്ള മരുന്ന് തരും. അഡ്മിറ്റായില്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയി സ്കാൻ ചെയ്യണം. 7000 എനിക്കിപ്പോൾ സ്കാനിങ്ങിന് എഴുതി തന്നേക്കുന്നു, വയറ് വയ്യാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ പോയി ചെയ്യാം. അപ്പം പിന്നെ എന്തോ സർക്കാരിനെ കൊണ്ട് എന്ത് ഉപകാരം? ഒരു സർക്കാർ ഭരിച്ചാലും ഒരു പാവപ്പെട്ടതിന് ഒരു നിയമവുമില്ല. അവർ സർക്കാർ ഭരിച്ച അവരോരാൾക്കാർക്കും പണപ്പുള്ള ആൾക്കാർക്കും അവർ സഹായം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായി? അല്ലാത്തവർക്ക് ഒരു സഹായവും പാവപ്പെട്ടവർക്ക് ചെയ്യില്ല. അതാണ് എൻ്റെ നിയമം. പാവപ്പെട്ടവരെ സഹായിക്കാൻ പറയും. തൃശ്ശൂർ ആയതുകൊണ്ടാണ് മിക്കവാറും ചിലപ്പോൾ ജയിക്കാനാണ് സാധ്യത കൂടുതലേ. നമുക്ക് ഇലക്ഷനെ പറ്റി അധികം അറിയാത്തതുകൊണ്ട് ചാൻസ് ഉണ്ട് അല്ലേ? ചാൻസ് ഉണ്ട്, ചെറുതായിട്ട് തോന്നല്. പൊളിറ്റിക്സിൽ അധികം ഞാൻ സംസാരിക്കാറ്. അല്ല, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ടല്ലോ, ഒരു നമുക്കൊരു ഇതുണ്ടല്ലോ, നമുക്ക് ആര് ജയിക്കും? ആസ് എൻ ആക്ടർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അയാളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഒന്നും കാര്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമില്ല. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ഭരണം എന്നെ കാര്യമായിട്ട് ബാധിച്ചില്ല. അപ്പോൾ എനിക്കങ്ങനെ അഭിപ്രായം, ഞാൻ രാഷ്ട്രീയത്തെ പറ്റി അധികം ഇത് നോളജ് ഇല്ല.
അതൊക്കെ അറിയണമെന്നുണ്ട്. ഇതുവരെ അതിലൊന്നും ഇത് അറിയാനായിട്ട് ടൈം എനിക്കറിഞ്ഞൂടാ.